ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ജീവിതത്തിൽ പല പരീക്ഷകളെയും അഭിമുഖിച്ചിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഓരോ ക്ലാസ്സിലും ഒരുപാട് പരീക്ഷകളുണ്ട്. ഇനി പുതിയൊരു കോഴ്സിലേക്ക് ചേരാനാണെങ്കിലും അവിടെയും ഉണ്ട് എൻട്രൻസ് എക്സാം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള ഒരു എൻട്രൻസ് എക്സാമിനെ കുറിച്ചാണ്. അത് സ്വർഗരാജ്യത്തിലേക്കുള്ള എൻട്രൻസ് പരീക്ഷയാണ്. ഇതൊരു ദിവസം കൊണ്ട് തീരുന്ന പരീക്ഷയല്ല, നമ്മുടെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പരീക്ഷയാണ്. ഈ പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട്. അവയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ അന്ത്യവിധിയെക്കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഒരു രാജാവിന്റെ പ്രൗഢിയോടെ ദൂതന്മാരുമായി വന്ന് തന്റെ മുന്നിലുള്ള സകല ജനങ്ങളെയും രണ്ടായി തിരിക്കുന്നു. വലതുവശത്തുള്ളവരെ സ്വർഗരാജ്യത്തിലേക്കും ഇടതുവശത്തുള്ളവരെ നിത്യ നരകാഗ്നിയിലേക്കും അയക്കുന്നു. എന്തടിസ്ഥാനത്തിലാണ് യേശു ഇവരെ വേർതിരിക്കുന്നത്? യേശു തന്റെ വലത്തുഭാഗത്തുള്ളവരോട്, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് പച്ചിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഇത് കേട്ട നീതിമാന്മാർ, ഞങ്ങൾ എപ്പോഴാണ് അങ്ങേക്ക് ഇത്തരത്തിലുള്ള ഉപകാരങ്ങൾ ചെയ്തത്? അതിന് യേശു പറഞ്ഞ മറുപടി, എന്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി യേശു ഈ ഭാഗത്ത് നമ്മളോട് പറയുന്നു. നാം മറ്റുള്ളവരുടെ വിഷമതകൾ മനസ്സിലാക്കി നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്യുക. നമ്മുടെ ഓരോ ചെറിയ പ്രവൃത്തിക്കും സ്വർഗത്തിൽ വലിയ വിലയുണ്ട്. വലതു കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടതുകൈ അറിയരുത് എന്ന ദൈവവചനം ഈ അവസരത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ നല്ല ചിന്തകളാലും നല്ല പ്രവൃത്തികളാലും നമുക്കേവർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള എൻട്രൻസ് എക്സാം പാസ്സാകുവാൻ കഴിയട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു. ദൈവമേ, നന്മ ചെയ്ത് നിത്യത അവകാശമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.